ഷാഡോ ക്യാബിനറ്റ് കോൺഗ്രസിന്റെ അടുത്ത തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഷാഡോ ക്യാബിനറ്റ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ഒരു ബദൽ മന്ത്രിസഭയാണ് ഷാഡോ ക്യാബിനറ്റ്. മന്ത്രിസഭയ്ക്ക് സമാനമായി വകുപ്പുകൾ വിഭജിച്ച് കൊടുക്കുന്നതാണ് ഈ അധികാരമില്ലാത്ത മന്ത്രിസഭ രൂപീകരണ നാടകം അരങ്ങേറുന്നത്. LDF സർക്കാരിന്റെ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ പഠിക്കാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും വേണ്ടിയാണ് ഷാഡോ ക്യാബിനറ്റ് എന്നാണ് VD സതീഷ് അടക്കമുള്ള നേതാക്കന്മാരുടെ നിലപാട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വൻകിട വികസന പദ്ധതികളെ അട്ടിമറിക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണ് UDF ക്യാബിനറ്റിന്റെ ആദ്യ ദൗത്യം. ഇതിനായി ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതുപോലെ അതിന് തക്കതായ വിഷയങ്ങൾ കണ്ടെത്താനാണ് ക്യാബിനറ്റ് അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരുടെ വകുപ്പുകളും മുൻകൂട്ടി തീരുമാനിച്ച് മോഹമംഗം വന്ന UDF വീണ്ടും വകുപ്പ് വിവേചനവുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. UDF ഘടകകക്ഷികൾക്കായി ഷാഡോ ക്യാബിനറ്റ് രൂപീകരിച്ചാണ് വകുപ്പുകൾ വീതിച്ച് നൽകിയിരിക്കുന്നത്. വകുപ്പുകളിലെ തീരുമാനങ്ങൾ പഠിക്കാനും ജനാഭിപ്രായം തേടാനുമാണ് ഷാഡോ ക്യാബിനറ്റ് രൂപീകരിക്കുന്നതെന്നാണ് UDFന്റെ വാദം. എന്നാൽ സർക്കാരിന് എതിരായി പ്രവർത്തിക്കാനും ജനങ്ങൾക്കിടയിൽ തെറ്റുധാരണ സൃഷ്ടിക്കുക എന്നതാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് ചെയ്യുന്നതിന് സമാനമായി ഓരോ നേതാവിനും താല്പര്യമുള്ള വകുപ്പുകളാണ് വീതിച്ച് നൽകിയിരിക്കുന്നത്. അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങളിൽ പരിഹാരം കാണാനാകാത്ത കോൺഗ്രസും UDFഉം ഷാഡോ ക്യാബിനറ്റ് രൂപീകരിക്കുന്നത് പരിഹാസ്യമാണെന്നൊരു മുതിർന്ന നേതാവ് പ്രതികരിച്ചിരുന്നു. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ പലതിലും പ്രശ്നങ്ങളും പിണക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. KSU മുതൽ കോൺഗ്രസ് പുനർസംഘടനയിൽ വരെ നിലനിൽക്കുന്ന തർക്കവും തെരുവുയുദ്ധവും പരിഹരിക്കാതെ ഷാഡോ ക്യാബിനറ്റുമായി ഇറങ്ങുന്നത് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാകാൻ മാത്രമേ ഉപകരിക്കുമെന്ന നിലപാടാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കാട്ടിക്കൂട്ടലുകൾ എല്ലാം തന്നെ കോൺഗ്രസിന്റെ കുതന്ത്രങ്ങളിൽ ഒന്നു മാത്രമാകും. തീരാമോഹമായി നിലകൊള്ളുമെന്നതിൽ ഒരു സംശയവുമില്ല.